ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജൻ ആണ്. പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ പല്ലുകൾ പറിക്കാറുണ്ട്. പല്ലിൽ കമ്പിയിടാനായിട്ടോ പല്ലിൽ കേട് കാരണമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമോ നമ്മൾ പല്ലുകൾ പറിക്കാറുണ്ട്. ഇതിനുവേണ്ടി ഡോക്ടർ ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ആ ഭാഗം മാത്രം മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകുന്നതാണ്. ഇതിനുവേണ്ടി ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഇഞ്ചക്ഷൻ നൽകുന്നതായിരിക്കും. ഈ ഇഞ്ചക്ഷൻ നൽകി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെൻസേഷൻസും നീക്കം ചെയ്യപ്പെടുന്നതല്ല. വേദന അനുഭവപ്പെട്ടില്ലെങ്കിൽ കൂടിയും ഡോക്ടർ നൽകുന്ന പ്രഷറും എന്തെങ്കിലും ഇളക്കങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഫീൽ ചെയ്യാനാവുന്നതാണ്. എന്നാൽ വേദന ഒട്ടും തന്നെ ഉണ്ടാവുന്നതല്ല. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കറക്റ്റായി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല്ല് പറിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റായി ഫോളോ ചെയ്യേണ്ടതാണ്. ഈ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തക്കട്ട നീക്കം ചെയ്യപ്പെടുന്നതാണ്. ഇങ്ങനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം മുതൽ അസഹനീയമായ വേദന അനുഭവപ്പെടുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേദന മൂന്നാമത്തെ ദിവസം മുതൽ അനുഭവപ്പെട്ടു തുടങ്ങിയാൽ ഉറപ്പായി നിങ്ങളുടെ ഡോക്ടറിനെ നേരിട്ട് കാണുക. ഇതുപോലെ രക്തക്കട്ട നീക്കം ചെയ്യപ്പെട്ട് ഉണ്ടാകുന്ന ആ വേദനയുള്ള ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ഡ്രൈ സോക്ക്. ഇത് നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായി ഫോളോ ചെയ്താൽ ഒഴിവാക്കാനാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.